അച്ഛനും അമ്മയും ഏത് പിള്ളേരായാലും പെൺപിള്ളേരായാലും പഠിക്കാനാ പറഞ്ഞത്, അല്ലാതെ ആണുങ്ങളുടെ കൂടെ കയറി നടക്കാനല്ല പെൺപിള്ളേരെ. അതിനോട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മള് തന്നെ ഇവിടെ ഒന്നും അല്ലാത്ത രീതിക്ക് നടക്കണം. നമ്മള് എന്ത് ചെയ്യാനും ദൈവം ഇല്ലാന്ന് ഇവനെ ആക്കിയെടുത്തതാണ്. അതെങ്ങനെ ഇവന്റെ തലയിൽ എന്താ കുത്തി വെച്ചതെന്ന് നമുക്കറിയാം. ഇങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇവനായാലും നമ്മളൊരു വിഷം ഇവിടെ നിന്ന് കൊടുത്തിട്ടില്ല. വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ളവർക്ക് അറിയാം. മൊത്തം തകർത്തു എന്ന് പറഞ്ഞാൽ ഇവനൊരു ഒന്നര വർഷം അമ്മേനെ തല്ലിയും തലയും പൊട്ടിച്ചപ്പോ തന്നെ അന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു വന്ന ഏറ്റവും ശിക്ഷുണ്ട് തലയിൽ. നമ്മൾ വളർത്തി ഇങ്ങനെ വെല്ല വീട്ടിൽ പോയി ബന്ധം സ്ഥാപിക്കാനാണോ വളർത്തിവിട്ടെ? പക്ഷെ ഇത് പിന്നെ ഈ കേസ് പെണ്ണുമായിട്ടുള്ള കേസ് നമ്മളിവിടെ ഉണ്ടാവില്ല. പ്രേമിക്കാൻ വേണ്ടിയാ കോളേജിൽ വന്നെന്ന് എല്ലാവരും പറഞ്ഞേ. ഏറ്റവും പാവം പയ്യൻ ഇവിടെ ഒരു മനുഷ്യനവനിപ്പിച്ചും പറയില്ല, ഇവിടെ ഒരു സ്ഥലത്തും പറയില്ല. അത്ര നല്ല പയ്യനായി എങ്ങനെ ഇവനെ ചതിച്ചു എന്നുള്ളത് എന്തോ ഇല്ലാണോ? നമ്മള് കല്യാണം ഇവിടെ ആരും കല്യാണം ആലോചിച്ചൊന്നുമില്ല. ആരും കല്യാണം ആലോചിച്ചൊന്നുമില്ല. അവന് ഈ 19 വയസ്സിന് മുമ്പ് തുടങ്ങിയതാണ്. 19 വയസ്സായപ്പോഴാണ് ഈ വിഷയം ഞങ്ങൾ അറിയുന്നത്. കാരണം വെച്ചാൽ ഇവിടെ വന്ന് ഇവര് ട്രെയിനിങ് പഠിക്കണതിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിന് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് അത് ഈ പെൺകൊച്ചു ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് പിന്നെ അവർക്ക് അന്നേരം പൈസയുടെ അപ്പൊ ഇവന് പൈസ അടക്കാൻ ഫീസ് അടക്കാൻ ഫീസ് അടക്കാൻ വേണ്ടി ഇവന്റെ ഫീസ് അടച്ചാലാണ് ഇവിടെ ഇടയാറ് ട്രെയിനിങ്ങിന് കയറാൻ പറ്റുന്നത്. ഇവനുണ്ട്, 5 പെൺപിള്ളേരുണ്ട്. അപ്പൊ അങ്ങനെ ഞാനിത് പോയി വേറെ ആളോട് പറഞ്ഞ് ഇവനെല്ലാം അവിടെ റെഡിയാക്കിയതാ. അപ്പൊ ഈ കൊറോണ കാരണം 2 മാസം കഴിഞ്ഞു കഴിഞ്ഞ് ഇവന് വെറുതെ ഒരു ദിവസം പെട്ടെന്ന് ഈ ഒരു പെമ്പച്ചും ഇവനുമായിട്ട് വന്നു. അപ്പൊ കൂടെ പഠിക്കണമല്ലോ എന്ന് ഓർത്ത് നമ്മള് ഇരുന്നു ഇവിടെ വന്നു. ചോറക്കൊണ്ടു അത് കഴിഞ്ഞപ്പോ ഇവന് പൈസ അടക്കണം എന്ന് പറഞ്ഞു. ഫ്യൂസ് അടക്കണം, എന്നാലേ അവിടെ കോളേജിൽ നിന്ന് ലെറ്റർ കിട്ടിയാലാണ് ഇവിടെ കയറാൻ പറ്റുള്ളൂ ട്രെയിനിങ്ങിന്. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്ന ഇവന്റെ അടയ്ക്കാന്ന് ഓർത്തപ്പോ ഈ പെൺകൊച്ചിനും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും കൂടെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ പിന്നെ അന്നേരം ഇവിടെ പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് എന്തോ മളയോ എന്തോ പണയം വെച്ച് ഈ പെൺകൊച്ചിന്റെ കൂടെ പൈസയൊക്കെ അടച്ച് അങ്ങനെ പെൺകൊച്ചിന് കൂടെ ഞങ്ങൾ കൂത്താട്ടടുത്ത് പോയി. പൈസയൊക്കെ അടച്ച് അപ്പൊ 15 ദിവസത്തിനുള്ളിൽ തന്നോളൂ എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ് തന്നോളൂ, വിളിച്ചു ചോദിച്ചു അങ്ങോട്ട് പെൺകൊച്ചിന്റെ അമ്മേനെ വിളിച്ചു ചോദിച്ചു തന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇവര് പോയി ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ്ങിന് പോയി 15 കഴിഞ്ഞ് 1 മാസമായിട്ടും പൈസയൊന്നും ഇങ്ങോട്ട് ഒരു അനക്കമില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇവിടെ എന്തോ ഇവര് പഠിക്കാൻ പരീക്ഷയ്ക്ക് ഇവരെന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിന്. റെയിൽവേയുടെ എന്തോ എക്സാമിന് ആലുവ വെച്ച പരീക്ഷ. അപ്പൊ ഇവിടെ രാവിലെ ഒരു ദിവസം വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ അവക്ക് കൂട്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. വൈഫിനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൂട്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ വൈഫ് പറഞ്ഞു, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് കൂട്ടുപോകാനല്ലോ ഇവിടെ പരിപാടി, ഇവിടെ നമ്മളതിനല്ലോ വിട്ടേ. അങ്ങനെ പറഞ്ഞ അവൻ അന്നേരം തൊട്ടിവിടെ ഒരു ചെറിയ കൊച്ചമ്പളൊക്കെ ഉണ്ടായിട്ടില്ല. ഇത് എന്നാ കേസെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് December 1st. അപ്പൊ വൈകുന്നേരം ഞാൻ അന്നേരം ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ 20 December 1st 2020 December 1st കഴിഞ്ഞ വർഷം. ഇപ്പൊ 9 മാസമായി. അപ്പൊ അന്നാണ് ഞാൻ അന്നേരം ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പൈസ കിട്ടാത്ത കേസ് പറഞ്ഞ് വിളിച്ചിട്ട് പെങ്കൊച്ചിന്റെ അമ്മ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ ഇവൻ ഇവനോട് ഇങ്ങനെ ഇതിന്റെ കാര്യം ചോദിച്ചിരുന്നപ്പോഴാണ് ഇവര് പൈസ തരാത്ത ആൾക്കാരല്ലോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഇവൻ ചാടി ഭാര്യയെ കിട്ട തല്ലും, ഭാര്യനെ അടിച്ച് ഭാര്യ ഇവിടെ വീണു, തലകറങ്ങി വീണു. എന്നിട്ട് ഇളയ കൊച്ച് അത് അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അത് പെട്ടെന്ന് ഇത് കെട്ടണമെന്ന് അപ്പത്തേക്ക് ഇവൻ ഇറങ്ങി പുറത്തി മതിലേ ഇടിച്ച് തല പൊട്ടി. ഇവിടെ രട്ട് സ്റ്റിച്ചുണ്ട്. തല ഇവിടെ ഇടിച്ച് പൊട്ടിച്ച് ഇവൻ വീണ്. ഇവിടെ ആൾക്കാരെല്ലാം കൂടി ഇവനെ എടുത്ത് ഞാൻ വരുമ്പോൾ എന്നെ അപ്പത്തേനും വിളിച്ചു. ഞാൻ ഒരു വണ്ടി ഓടിക്കാൻ പോയതായിരുന്നു. അപ്പൊ എന്നെ വിളിച്ച് ഇവിടെ വരുമ്പോ ഇവനെ എടുത്ത് വണ്ടി കയറ്റി ഞങ്ങളിവിടെ കൂത്താട്ടം. 9 വയസ്സല്ലേ ആയുള്ളൂ, ഇത് ആൾക്കാരറിയണ്ടല്ലോ എന്നോർത്ത് നമ്മളിത് ഇത് ഇനി തലയിടിച്ചു എന്നൊന്നും പറഞ്ഞില്ല. പഠിക്കാനുള്ള പയ്യനല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയാണ് അറിയണേ ഇങ്ങനെ ഇവൻ ഇവിടെ കിടന്നിങ്ങനെ പറഞ്ഞു, ഇനി എന്നെ അവർക്ക് ജീവനാ എന്നൊക്കെ പറഞ്ഞിവൻ ഈ അമ്മേനെയും തട്ടി തലയും തട്ടി പൊട്ടിച്ച് മാനസികമായിട്ടൊരു ഇതായി. ഈ മാനസിക ഇതിൽ വന്നിട്ട് പിന്നെ നമ്മളവിടെ ചെന്ന് പറയുമ്പോ പിന്നെ മാനസിക രോഗം എന്നുള്ള ഇത് വരില്ലെന്ന് പറഞ്ഞ് നമ്മളത് മിണ്ടാൻ നിന്നില്ല. പക്ഷെ പഠിക്കാനൊക്കെ ഉള്ളല്ലേ. അങ്ങനെ ഇവനെ അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഇടയ്ക്ക് എന്നോട് എപ്പോഴും പറയും ഇതിനു കൊണ്ട് എനിക്കിങ്ങനെ ഈ വണ്ടിയൊക്കെ ഓടി എനിക്ക് ഡ്രൈവിംഗ് പരിപാടി. അപ്പൊ ഈ വണ്ടി ഓടിക്കാൻ നടക്കുന്നുണ്ട് നമുക്ക് സമയം കിട്ടാറില്ല.
അപ്പൊ ഇത് മാറിക്കോളും മാറിക്കോളും ഓർത്ത് നമ്മളിവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. മാറും മാറും എന്നിട്ട് അവിടെ ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ ഇവിടെ കാരിത്താസിൽ കൊണ്ടുപോയി. കാരിത്താസിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും നമ്മൾ പറഞ്ഞ തല വീണ് പൊട്ടിയെന്നാ പറഞ്ഞു. വീണ് പൊട്ടിയെന്ന് പറഞ്ഞു. എന്നാച്ചാ ഇവന് പിന്നെ അത് പേര് പറഞ്ഞിട്ടല്ലോ നമുക്ക് പഠിക്കാനും ഉള്ള പയ്യനല്ലേ, 19 വയസ്സൊക്കെ ആയിരുന്നു. അങ്ങനെയൊന്നും അത് കഴിഞ്ഞ് പിന്നെ വന്ന് നമ്മളിവനോട് വലിയ ദേഷ്യമൊന്നും പെടാറില്ല. അവനിങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ടേ ഇവനെ വെച്ചാൽ പെട്ടെന്ന് മനസ്സിനൊരു ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് സൈക്കാട്രിനെ കാണിക്കണം എന്നുള്ള ഇതില് ഞങ്ങളന്ന് സൈക്കാട്രിയെ കാണിക്കുകയും ചെയ്തു. കോട്ടയത്ത് കാണിച്ചു. അപ്പൊ സൈക്കാട്രി ആ സിസ്റ്ററും ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ കാണിച്ച് 2 ദിവസമേ ചെയ്തോളൂ അവിടെ നിന്ന്. അപ്പൊ അവർക്ക് ദേഷ്യത്തിനായിട്ടുള്ള എക്സസൈസ് എന്തോ ചെയ്ത് അവനെ വിട്ടു. പിന്നെ നമ്മളിവിടെ വന്ന് മാറി മാറി എന്നോർത്താണ് നമ്മളിരുന്നത്. ഇത് ഒഴിഞ്ഞു പോയി. അപ്പൊ ഇവന് നമുക്ക് വലിയ ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിയായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ കേസ് ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ മാറി എന്നുള്ള ഇതിലല്ലേ നമ്മൾ നിൽക്കണേ. അപ്പൊ വന്ന് ലാസ്റ്റ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 29-ാം തീയതി ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇതാ മറ്റേ പ്രാക്ടിക്കല് എന്നിപ്പോ ഇവൻ മാത്രം പാസ്സായില്ല. ബാക്കി 44 പിള്ളേരുള്ള ഇവ മാത്രം ജയിച്ചില്ല. ഇവൻ ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കോളേജില് ഒരു 1.5 വർഷമായിട്ട് പഠിത്തവും പോയി, എല്ലാം പോയി, ഇവന്റെ ജീവിതം മൊത്തം പോയി. ഇവൻ വെറുതെ ഇവിടെ വന്നിരിക്കും, ഇങ്ങനെ കിടക്കും, നമ്മളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇവന് മൊത്തം അവിടെയായിരുന്നു. മാനസികമായിട്ട് ഇവൻ മൊത്തം തകർന്നു പോയായിരുന്നു. അങ്ങനെ ഇരിക്കും, ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇതോട് നമുക്ക് നമ്മളോടൊന്നും മെന്റൽ പോലും ഇല്ലായിരുന്നു. എന്നോട് മെന്റൽ ഇല്ലായിരുന്നു. പിന്നെ വൈഫിനോട് എന്തെങ്കിലുമൊക്കെ മിണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കണം. എന്തെങ്കിലും കാര്യം വെള്ളം ഉണ്ടെങ്കിൽ കഴിക്കും, ഇവിടെ കിടക്കും, ഫോൺ ചെയ്യും, ഈ ഫോൺ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ വിളിച്ചു കഴിഞ്ഞപ്പോ വൈകിട്ട് അവിടുന്ന് കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവൻ മാത്രം ജയിച്ചില്ല, അവനല്ലെങ്കിൽ ബാക്കി എല്ലാവരും ജയിച്ചു എന്ന് പറഞ്ഞ് അവര് കോളേജിൽ നിന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ പറഞ്ഞപ്പോ വൈഫിനോടെ വിളിച്ചു പറഞ്ഞു. പറഞ്ഞു എന്നിട്ട് അവനത് പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയില്ല അതിനെപ്പറ്റി. അപ്പൊ അങ്ങനെ വന്ന് അതിന്റെ പിറ്റേന്ന് അവധിയാ. വ്യാഴാഴ്ച അല്ലേ, ബുധനാഴ്ച ആയിരുന്നു പരീക്ഷ, 29-ാം തീയതി. വ്യാഴാഴ്ച വന്ന് പരീക്ഷയൊന്നുമില്ല ഇവിടെ ഇരുന്നു. അന്ന് പിന്നെ ഇളയ കൊച്ചും കൂടെ 10-ാം ക്ലാസ്സിലാണ് പഠിക്കണേ, പെങ്കൊച്ച. അപ്പൊ അതും കൂടെ കൂത്താടത്ത് ശിവക്ഷേത്രത്തിലെ പോയി വഴിപാടൊക്കെ കഴിച്ചു വന്ന അങ്ങനെയൊക്കെ വന്ന്. അപ്പൊ നമ്മളോടത്ത് ഇങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇവനെ മാനസികമായിട്ടുള്ളതുകൊണ്ട് പഠിത്തവും പോയി, എല്ലാം പോയി, ഇവനെ മാത്രം തോറ്റുപോയില്ലേ. അപ്പൊ അങ്ങനെ ഇവന് മനസ്സിൽ ഭയങ്കര ഒരു വിഷമവും. ഇവന്റെ ജീവിതം മൊത്തം തകർന്നില്ല. അമ്മേനെ തല്ലി, ഇവന്റെ തല പൊട്ടി, ഇതൊക്കെ ജീവിതത്തിൽ ശരിയാവൂ. അങ്ങനെ ഇത്രയാണ് നമുക്കറിയാവുള്ളൂ. പിന്നെ എന്താ വേറെ എന്തോ നമുക്കറിയില്ല ഇതിനെപ്പറ്റി. ഇവിടെ വന്ന പിറ്റേന്ന് രാവിലെ, വെള്ളിയാഴ്ച രാവിലെ ഇവിടുന്ന് ഞാൻ ആ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ച് അതും കൊടുത്ത് കുറിയും തൊട്ട് വൈഫ് വിട്ടതാ ഇവിടുന്ന്. ഞങ്ങൾ നാലുപേരോടൂടെ വലിയ ഇവിടെ ആരെ അന്വേഷിച്ചാലും അറിയാം ഞങ്ങളൊരു അലമ്പോ ഒന്നുമുള്ള ഡീസെന്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും. ഞങ്ങൾക്ക് ആർക്കും ഒരു ഉപകാരം ഒരു ഉപദ്രവം ചെയ്യാത്ത ആൾക്കാരാണ്. ഇവനായാലും ആരെ ചോദിച്ചാലും ഒരു കുഴപ്പമില്ല. ഇവനിവിടെ ഒരു പെണ്ണുങ്ങളെ നോക്കു പോലും ഇല്ലാത്ത ആളാണ്. പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് പോലും നോക്കില്ലാത്ത ആളാണ്. എങ്ങനെ ഇത് വന്നു പെട്ടെന്ന് നമുക്കറിയില്ല അതിനെപ്പറ്റി. ഇവനങ്ങനെ പെണ്ണുങ്ങളോടും ഉണ്ടല്ലോ ഇതൊന്നും ഉള്ളത്, 2 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇവൻ വന്ന് എങ്ങനെ വന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു വിശദമായിട്ട് അന്വേഷണം നടക്കണ്ട. ഇവനെങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടു എന്നുള്ളത് ഞങ്ങളെ കാണാൻ വേണ്ടി അവിടെ ടീച്ചർ ഇരിക്കുവായിരുന്നു പറഞ്ഞു. ഞാൻ ഇടയ്ക്കവിടെ ചെന്നായിരുന്നു ഞങ്ങളെ ഒന്ന് കണ്ടു പറയാൻ വേണ്ടി ഇവൻ എങ്ങനെ വന്ന് ഇങ്ങനെ പെട്ടു, നല്ലൊരു പയ്യൻ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പറയൂ ഒക്കെ ചെയ്താ. പക്ഷെ അതിനൊന്നും പോവാൻ. അപ്പൊ ഇവൻ കോളേജിലേക്ക് നമ്മളെ അങ്ങ് അടുപ്പിക്കില്ല ഇവനിങ്ങനെ നീക്കണോണ്ടേ. അങ്ങനെ അങ്ങനെ പോയി ഇത് ഇവിടുന്ന് പോയി വന്ന് പിന്നെ ഇത് അറിഞ്ഞപ്പോഴാണ് നമ്മൾ പോണേ. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന് ഈ വേറെ പിന്നെ ഇതിന്റെ വിഷയമൊന്നുമില്ല. ഇങ്ങനെ ഇപ്പൊ ഇതൊക്കെ ഉണ്ടായിപ്പോ ഇങ്ങനെയുള്ള ഇതേ ഉള്ളൂ. വേറെ പിന്നെ ഇതിന്റെ കേസ് നമ്മൾ മിണ്ടാറില്ല. ഇത് അന്ന് തന്നെ ഈ 1 വർഷം മുമ്പ് ഈ അടിച്ചു പൊട്ടിച്ചപ്പോഴേ പിന്നെ അവൻ നോക്കുമ്പോ അവനെ ഉപേക്ഷിച്ച് വേറെ എന്തോ ഇതായി എന്നൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതൽ. അപ്പൊ അങ്ങനെയാണ് ഇവൻ ഇത്ര ഇതായിരിക്കും. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മളാണെങ്കിൽ ഈ സ്പോർട്സിൽ മൊത്തം നടന്ന് ഇവിടെ മൊത്തം അവനും സ്പോർട്സിലുള്ളതാണ്. സ്പോർട്സിൽ നടന്ന് ഞാൻ 1997 തൊട്ട് ഈ 90-ല് ലോക പഞ്ചദിവസ മത്സരത്തിൽ വേൾഡ് ആകെ ഇന്ത്യ എന്ന് ജയിച്ച ഞാൻ മാത്രമാണ്. അന്ന് തൊട്ട് രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തതും എല്ലാം കൊടുത്ത് ഈ ഇടയ്ക്കും മുഖ്യമന്ത്രിക്ക് കൊടുത്തായി കഴിഞ്ഞ 2016 അംഗീകരിച്ചു. എന്തായാലും ജോലി തരാൻ പറഞ്ഞപ്പോ കൊടുത്തതാണ്. ഒരു ജോലിയില്ല. അന്ന് പത്രങ്ങളിലൊക്കെ എന്റെ വാർത്ത മൊത്തം വന്നതാണ്. ഇവിടെ സ്വീകരണം ഈ രമേശ് ചെന്നിത്തല സാറൊക്കെ വന്ന്, ഒരു ജോസഫ് വാഴക്കൻ MLA സാറൊക്കെ വന്ന് ഇവിടെ സ്വീകരണമൊക്കെ നമുക്ക് തന്നിട്ടുള്ള നാട്ടിൽ വെച്ച് തന്നെ അതേ പാലക്കുഴ വെച്ചും സ്വീകരണമൊക്കെ തന്നെ ഞങ്ങൾ 4 പേരും കൂടെ പോയി
ഞങ്ങൾക്ക് സ്വീകരണം തന്നിട്ടുള്ള വൈഫും ഇതിലുള്ള അഭിഷേകം അഭിഷേക സ്റ്റേറ്റ് ജൂനിയർ ഫസ്റ്റായിരുന്നു. 2018 ഫസ്റ്റായിരുന്നു. ഞാനും അവനും കൂടെ 2019 ഛത്തീസ്ഗഡിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയോ എങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല. അത് ശേഷമുള്ള ബന്ധമാണിത്. പക്ഷെ ഇവര് പല പ്രാവശ്യം മോൻ അവിടെ വിളിച്ചിട്ട് അമ്മാനെ അമ്മാനോട് പറഞ്ഞു, നിതിന മോളുടെ അമ്മയോട് പറഞ്ഞു കെട്ടിച്ചു തരണമെന്ന്. അപ്പോ അവര് പറഞ്ഞു നിങ്ങളുടെ വീട്ടുകാർ സമ്മതിച്ചില്ലേ, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയിരുന്നു അവിടെ. ഇതിനെപ്പറ്റിയൊന്നും നമുക്കറിയില്ല. ഇവിടെ പക്ഷെ ഇത് അതിനുശേഷം എന്നോട് പറഞ്ഞു ഒരു മാസത്തേക്കാണ് നിങ്ങൾ അവരാവശ്യപ്പെട്ടില്ല, നിങ്ങൾ തന്നെ അങ്ങോട്ടും 17,000 രൂപ ഫീസ് അടയ്ക്കാൻ കൊടുക്കുമായിരുന്നു. അവരാവശ്യപ്പെട്ടില്ലല്ലോ 17,000 രൂപ. ആവശ്യപ്പെടാതെ എങ്ങനെയാ പൈസ കൊടുക്കണേ? നമ്മള് പൈസ ഇവന്റെ കൊടുക്കാൻ നമ്മളിരുന്നു. അപ്പൊ അതിനും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പൈസ കൊടുക്കുക. അല്ലാതെ ചുമ്മാ ആവശ്യപ്പെടാതെ പൈസ കൊടുക്കും. അന്നേരം വിളിച്ച് ചോദിച്ചു അങ്ങോട്ട്, ഇവന് പയ്യനെ ആരാ വിളിച്ചു ചോദിച്ചെന്ന് അറിയില്ല. അപ്പൊ വിളിച്ചു ചോദിച്ചിട്ട് എന്നിട്ടാണ് പൈസ 15 ദിവസത്തിനുള്ളിൽ തരും എന്ന് പറഞ്ഞാണ്. ഒരു മാസത്തിനകത്തേക്ക് ചോദിച്ചു, പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കൊടുക്കുക കൊടുക്കുക. 15 ദിവസത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞാ കൊടുത്തത് പൈസ. അപ്പൊ ഈ ഇതിങ്ങനെ സ്നേഹമാണോ ഇങ്ങനെയൊന്നും നമുക്കറിയില്ല. എങ്ങനെ വന്നേക്കണേ, അങ്ങനെയാണ് പിള്ളേർ വന്നേ നമുക്കറിയില്ലോ. വീട്ടിൽ നിന്ന് വളർത്തി ഇങ്ങനെ വിട്ടേക്കണെന്ന് നമുക്കറിയില്ലോ. നമ്മൾ മറ്റാണുങ്ങളുടെ കൂടെ നടക്കാനല്ലോ കോളേജിൽ പോണേ. നമുക്കറിയാം നമ്മളങ്ങനെ കൂടെപ്പെടാം, അങ്ങനെ ഉദ്ദേശിച്ച നമ്മളിരിക്കണെ. ഇങ്ങനെ വന്ന് ഇതിങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമുക്കിങ്ങനെ പല സ്ഥലത്തും അറിവ് കിട്ടി. ഇതിങ്ങനെ ഭയങ്കര വിഷയമാണ് അവിടെ. ഞങ്ങളെ കാണാനിരിക്കുവാണ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. മോൻ തന്നെ പറഞ്ഞിട്ടില്ലേ എനിക്ക് അവളെ കല്യാണം കഴിച്ചു തരണമെന്ന്? ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാത്ത പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ തല പൊട്ടിക്കഴിഞ്ഞപ്പോഴേ അന്നേരം ഇവിടെ എനിക്ക് വലിയ എന്നെ അവർക്ക് ജീവന ഈ തല പൊട്ടിക്കഴിഞ്ഞപ്പോ അവള് ചത്തോന്ന് പോയി നോക്ക എന്നൊക്കെ പറഞ്ഞായിരുന്നു മകൻ പറഞ്ഞു. അല്ലാതെ അവരുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. നമ്മളോട് മറ്റേ പത്രക്കാർക്ക് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് പൈക്കു പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു അവനോട് വേണ്ട നീ അവനിങ്ങനെ പറഞ്ഞപ്പോ അല്ല അവനേത് പറഞ്ഞു നമുക്ക് പറ്റിയ ബന്ധമല്ല എന്ന് പറഞ്ഞവനോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവർക്ക് കഴിഞ്ഞിട്ട് പഠിച്ചവർക്ക് കഴിഞ്ഞിട്ട് പ്രായമായില്ലോ 19 വയസ്സല്ലേ. അത് പറയണം കാരണം അവൻ നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടല്ലേ കല്യാണം. ആ ഇവിടെ അന്ന് ഈ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോ ഇങ്ങനെ ചോദിച്ചതാണ്. അപ്പൊ ഇവന് ഈ 19 വയസ്സായേ ഉള്ളൂ. ഇത് 21 വയസ്സായി ഈ പെൺകുട്ടിക്ക്. ഈ 2 വയസ്സ് വ്യത്യാസമുള്ള പെൺകുട്ടിയായിട്ട് എങ്ങനെ ഇത് അല്ലെങ്കിലും അത് നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ലോ. അപ്പൊ അത് പറഞ്ഞ് ഇങ്ങനെ അത്ര ഉള്ളൂ. വേറെ ഇവിടെ നമ്മളുമായിട്ട് ബന്ധമൊന്നും ഇല്ല. ഇവിടെ ഇവൻ വരും. നമ്മളവർക്ക് ഇത് മാറിപ്പോയി. അന്ന് ഈ തല പൊട്ടിച്ചു ആ വിഷയം കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ പ്രാർത്ഥനയും വഴിപാടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതൊന്ന് മാറി എങ്ങനെയെങ്കിലും ഇവൻ രക്ഷപ്പെട്ടു വരാം. ജിഷ്ണു അവൻ കഴിഞ്ഞ ദിവസം DSP എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവനെ DSP വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് വണ്ടിയില്ലാത്തോണ്ട് ഇവനെ വിളിച്ച് ഇവൻ പോയതാന്നാണ്. അവനും ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞവനുമാണ്, കിരൺ കുട്ടപ്പൻ എന്ന് പറയുന്ന ഇവന്റെ കൂട്ടുകാരൻ. രണ്ടുപേരും വേറെ ആരും വലിയ കൂട്ടുകാർ ഇവിടെ ഇല്ല. ബാക്കി ഒത്തിരി കോളേജിലെ കൂട്ടുകാരുണ്ട്, പെൺപിള്ളേരും ഒക്കെ വിളിക്കാറുണ്ട്. നമ്മൾ വളർത്തി ഇങ്ങനെ വല്ല വീട്ടിൽ പോയി ബന്ധം സ്ഥാപിക്കാനാണോ വളർത്തി വിട്ടെ? ഇവനെ കല്യാണം ആലോചിക്കാനാണോ നമ്മൾ കോളേജ് വിട്ടെ? കോളേജ് പഠിക്കാൻ പറ്റണോ പിള്ളേരെ? അച്ഛനും അമ്മയും ഏത് പിള്ളേരായാലും പെൺപിള്ളേരായാലും പഠിക്കാനാ പറ്റില്ല. അല്ലാതെ ആണുങ്ങളുടെ കൂടെ കയറി നടക്കാനല്ല പെൺപിള്ളേരെ. അവള് ഇതിനകത്തുനിന്ന് പിന്മാറിയതാണല്ലോ ഇവനെ പ്രകോപിപ്പിച്ചത്. പിന്മാറിയത് എന്താണെന്ന് എനിക്കറിയില്ല. ഇവൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റേഷനിൽ ഇപ്പോഴത്തെ ഒരു കാമുകൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാ പറയണേ. എനിക്കറിയില്ല അതിനെ പറ്റി കൂടുതൽ. ഇതൊന്നും നമുക്കറിയില്ല. നമ്മളിത് അവരുടെ കേസ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇവനെ എങ്ങനെങ്കിലും മാറ്റി ഇവനെ നല്ലൊരു ഇതാക്കി എടുക്കണം എന്നായിരുന്നു. ഇവനെ ഈ തലയും പൊട്ടിച്ച് അമ്മേനെയും തല്ലിയാ ഇവന്റെ ജന്മത്തിൽ മാറില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇത് ഇവനെ ഒഴിവാക്കി പോയിപ്പോൾ ഇവൻ നമ്മളെ വേണ്ടായിരുന്നു. ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കത്തില്ലായിരുന്നു അവൻ പറയുന്നതെല്ലാം. നേരത്തെ തൊട്ട് ഇവിടെ എല്ലാം ചോദിക്കണം, എല്ലാം മേടിച്ചു കൊടുത്തോണ്ടിരുന്ന എല്ലാം മേടിച്ചു കൊടുക്കും. എല്ലാം ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് എല്ലായിടത്തും പോണേ ഒരുമിച്ച് എല്ലായിടത്തും പോയി. ഇന്ത്യയിൽ എല്ലായിടത്തും പോയിട്ട് ഉള്ളതാണ്. ഈ 2019 ഞാൻ അവനോടെ പോയേ. അന്നൊന്നും ഒരു വിഷയമില്ല. വേറെ ഇവിടെ പിള്ളേരും പ്രാക്ടീസിനൊക്കെ വരും. ഇവിടെ ട്രെയിലും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ എല്ലാം ചെറുതായിരിക്കുമ്പോൾ നമ്മൾ കളിപ്പാട്ടം ചോദിച്ചാൽ കളിപ്പാട്ടം കൊടുക്കും, മൊബൈൽ ഫോൺ ചോദിക്കും മൊബൈൽ ഫോൺ കൊടുക്കും, ബൈക്ക് വാങ്ങിക്കുക, ഇതെല്ലാം നമ്മൾ കൊടുത്ത്. അപ്പൊ അവന് ഇത് കിട്ടിയില്ലെങ്കിൽ അത് ആർക്കും കൊടുത്തിട്ടുണ്ടായ എന്നുള്ള ധാരണ എന്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെയൊന്നും എല്ലാം മറ്റും നമ്മൾ കൊടുക്കൂല്ലോ. ബൈക്കൊന്നും ഇവിടെ ഇതുവരെ ബൈക്കില്ല, സ്കൂട്ടർ വെച്ചാൽ. അപ്പൊ ഞങ്ങൾക്ക് ഇതിനും ബൈക്ക് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടാവും. നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ മേടിക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ ഉള്ള ബൈക്ക് തന്നെ അവിടെ അവൻ കൊണ്ടുപോയി അവിടെ വെച്ചേക്കോ. എനിക്ക് വല്ല പണിക്ക് പോകേണ്ട വണ്ടിയാണ് അത്. അവിടെ കോടതി ഇതിലായിപ്പോയി. അവൻ അന്ന് കറക്റ്റ് കൊണ്ടുപോയത് അവൻ ബൈക്കിലല്ല, ബസ്സിനാ പോവാറ്. അന്നിപ്പോ വണ്ടി എടുത്തോണ്ടാ പോയ. പരീക്ഷയായിട്ട് പെട്ടെന്ന് വരാനായിരിക്കും എന്നോർത്തല്ലേ നമ്മളിരിക്കണേ. നമുക്കറിയില്ലോ ഇതിനെപ്പറ്റി. ബൈക്ക് ഭാഗത്തായി ബൈക്കാകത്തായി അതുകൊണ്ടാ പണിക്ക് പോകണം. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട് തിരിച്ചു വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ.
നമ്മള് പോയില്ലെങ്കിൽ നമ്മുടെ കുടുംബം പെട്ടെന്ന്. അതെ, നമ്മൾ പോയില്ലേ, ഈ വൈഫുണ്ട്, കുടുംബമുണ്ട്, വൈഫൊക്കെ ഇപ്പൊ തളർന്ന് കിടക്കുക. ഇപ്പൊ ശരിയായിട്ടും ഇവൻ ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോ ഇവിടെ മുറിച്ചാൽ പൊടിയത്തില്ല, അതായത് ഇതിനകത്തൂടെ ഇവിടെ മാത്രമേ നമ്മുടെ കത്തി ഇറങ്ങത്തുള്ളൂ, ഇവിടെ കത്തി ഇറങ്ങത്തില്ല. നമ്മൾ ഈ സിനിമയ്ക്ക് അത് കാണിക്കുന്നത് ഇങ്ങനെ വരച്ചാലൊന്നും ആരും മരിക്കില്ല അത്രേ. അപ്പൊ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇവിടെയാണ് കത്തി ഇറക്കിയിരിക്കുന്നത്, ഇറക്കി അലിച്ചിരിക്കുക. അപ്പൊ അത് ശരിയായിട്ട് അവൻ പഠിച്ചു പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞു. ഇതിനെപ്പറ്റി നമ്മളിവിടെ ഒന്നും പഠിപ്പിക്കും. യൂട്യൂബിനകത്ത് കൃത്യമായി എല്ലാ യൂട്യൂബിൽ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലല്ലേ നമ്മളിരിക്കുന്നത്. ഇവിടെ വേറെ ഇങ്ങനെ നമ്മളേതായാലും ഇത് കൊല്ലാനൊന്നും ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പൊ അതുപോലെ ഇവന് ഇവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞെന്ന് പറഞ്ഞു, അവനെ അവളെ ഞാൻ കൊല്ലും, പക്ഷെ എന്നെ തൂക്കിയൊന്നും കൊല്ലത്തില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല, നമ്മളിത് അറിയണില്ല. ഫ്രണ്ടിനോ അങ്ങനെയുള്ള ഫ്രണ്ട്സിനോട് നിങ്ങൾ സംസാരിച്ചു ഇതിനകത്തൊക്കെ സത്യം? ബൈജു ഇവിടെ ഈ ഫ്രണ്ടിനോട് പല പ്രാവശ്യം വൈഫ് പറഞ്ഞിട്ടുള്ള ഈ വിഷയം തല പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ രണ്ട് കൂട്ടുകാരാണ് ഇവിടെയുള്ളത്, ഒരെണ്ണം കിരൺ കുട്ടപ്പൻ എന്ന് പറയും, ഒരെണ്ണം ജിഷ്ണു എന്ന് പറയും. ഈ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് ഇവനെ എങ്ങനെ ഇതൊന്ന് പറഞ്ഞു മാറ്റിയെടുക്ക, നമുക്ക് പറ്റിയ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവര് പറഞ്ഞു ശരിയായി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഈ കുരൻ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ തൊഴിലൊന്നും ഇല്ലാതെ ഈ 19 വയസ്സുകാരൻ എന്നൊരു തൊഴിൽ കിട്ടി എന്നീ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാണ് ഈ മോൻ ഉദ്ദേശിച്ചത്? അപ്പൊ അത് വലിയ ഒരു, ഇതൊന്നും നമുക്കറിയില്ല. നമ്മളീ കല്യാണം കഴിക്കാനാണോ കോളേജിലേക്ക് പറഞ്ഞേ? അത് പഠിക്കാൻ പറ്റണല്ലേ. നമുക്കറിയാം, നമ്മളൊരു പയ്യനെ ഉണ്ടായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പഠിക്കാൻ വേണ്ടിയാ പറഞ്ഞത്, പഠിച്ച് അടുത്ത നിലയിലേക്ക് വരാൻ പുറത്തേക്ക് വിടാന്ന് ഓർത്തിരുന്ന. ഇപ്പൊ നമ്മളൊക്കെ, ഞാനൊരു രക്ഷകർത്താവാണ്, അപ്പൊ പലരും ഉണ്ട്. ഈ രക്ഷകർത്താക്കൾക്കും കൂടെ എന്താ പറയാനുള്ളത്? ശരിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇവനെ ഇങ്ങനെ ആയിരുന്നില്ല വളർത്തേണ്ടതെന്ന് വിചാരിച്ചു. എല്ലാവരും ഒരുമിച്ച് നല്ല ഫ്രീ ആയിട്ട് വളർന്നുകൊണ്ടിരുന്ന ഇവരെങ്ങനെ ഇങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഇവന് ഞങ്ങള് എല്ലാ സ്വാതന്ത്ര്യം ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവന് സ്നേഹം കിട്ടാൻ ഞെട്ടൊന്നും വീട്ടിൽ നിന്നല്ല. പിന്നെ ഇവനെ എങ്ങനെയോ കുടുക്കിൽ പെട്ട് എങ്ങനെയോ പോകുന്നതാണ് നമ്മുടെ ഇത്. പിന്നെ ഇത് രക്ഷകർത്താക്കൾക്ക് പറയാനുള്ളത് വെച്ചാ, ഇപ്പൊ ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കോളേജിലായാലും സ്കൂളിലായാലും പഠിച്ചിട്ട് വീട്ടിൽ വരുമ്പോ അപ്പന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കണം, പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും. അല്ലാതെ പോയിട്ട് അവിടെ ചെന്ന് ഏതെങ്കിലും ആൺപിള്ളേരുടെ തോളത്തിൽ കയറുമോ? അങ്ങനെ നടക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇതിപ്പോ ഈ പയ്യൻ നമ്മുടെ പയ്യനായിട്ടല്ല, ഏത് പയ്യനായാലും നമ്മൾ പല വാർത്തകൾ കാണുന്നതാ, ഈ കോളേജിൽ ഈ പെൺപിള്ളേരും ആൺപിള്ളേരും ഒരുമിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. ഒരു മോളുണ്ട്, അത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ മോളും ഈ മോനുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? അവളോട് ദേഷ്യപ്പെടുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യും മോളെ? അങ്ങനെയൊന്നുമില്ല, കുഴപ്പം. ഇവിടെ ഞങ്ങൾ 4 പേരും നല്ല സ്നേഹമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന, ഇതിനിടയ്ക്ക് ഒരു 2 വർഷമായിട്ടാണ് ഇവന് നമ്മളോട് ഒരു മിണ്ടാട്ടം ഇല്ല, ഇവനൊരു മൂകതയോ ഇവന് മാനസികമായിട്ട് എന്തോ ഭയങ്കര ഇവന്റെ ഉള്ളിലെന്തോ ഇതെല്ലാം വിഷം ചെന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇവന്റെ ഇത് കാണുന്നത് ഇവൻ നമ്മളോടൊരു ബന്ധമില്ലാത്ത എന്തോ കൈവിഷമോ എന്തോ പോലെയാണ് നമുക്ക് തോന്നാറുള്ളത്. ഏതായാലും ഈ അഭിഷേക് നന്നായി സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന് സത്യമാണല്ലോ ഇത് കാണുന്നത്. ഇപ്പൊ തല പൊട്ടിച്ച് അമ്മേനെ തല്ലിപ്പൊ തന്നെ അറിയാലോ സ്നേഹിച്ചു ഭയങ്കര ഇതാന്നുള്ളത്. നമുക്കറിയില്ലോ സ്നേഹമാണോ എന്ന. ഇവിടെ നമ്മളെ സ്നേഹിക്കാനല്ലോ കോളേജിൽ ഉണ്ടായി പഠിച്ച 3 വർഷത്തെ കഴിയുമ്പോഴാണ്. അതായിക്കോട്ടെ, ഇപ്പൊ നമ്മളിപ്പം കുട്ടികളോട് ഇന്നത്തെ കാലത്തെ കുട്ടികളോട് പ്രേമിക്കരുതെന്ന് പറയാൻ പറ്റില്ല, പ്രേമിച്ചു. അപ്പൊ അതിനകത്തുനിന്ന് അവര് പിന്നോക്കം പോയതുകൊണ്ടാണല്ലോ. അപ്പൊ അപ്പോഴും നാളെ ഈ കുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കും, കല്യാണം കഴിച്ചാൽ ഈ കുട്ടിയെ എങ്ങനെ പോറ്റും, എങ്ങനെ മുന്നോട്ട് പോകും, അച്ഛന്റെ ജോലി കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അപ്പൊ അതൊന്നും പ്ലാൻ ഇല്ലാതെ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്ത് പാതകമാണ്? എന്താന്നുള്ള നമുക്ക് ഇതിനെപ്പറ്റി നമുക്ക് പറയാവോ? നമുക്കറിയില്ല ഇതിനെപ്പറ്റി, ഇത് എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെ വന്നു എന്നുള്ളതും. ആരും പഠിപ്പിച്ച് വീട്ടിൽ നിന്ന് ആരും പറഞ്ഞതല്ല, പിള്ളേരോട് കോളേജിൽ പോയിട്ട് പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ. പെങ്ങളോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ഇതേപോലെ ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുമോ? ഭയ്യോ, ഇവിടെ സ്നേഹത്തിന് ഇവിടെ ഞങ്ങൾ 4 പേരും ഒരുമിച്ചായിരുന്നു. ഈ ഒരു 1.5 വർഷമായിട്ടാണ് ഈ സ്നേഹമൊക്കെ പോയത്. 1.5 വർഷമായിട്ട് സ്നേഹം പോയെന്ന് പറഞ്ഞാൽ ഇത് ഇവരെ ഇവന്റെ അമ്മയെ തല്ലുക എന്ന് പറഞ്ഞാൽ അത് തന്നെ തീർന്നു. അപ്പൊ അവൻ നോക്കിയപ്പോ ഇവൻ വേറെ എന്തോ, ഇത് ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തോ വേറെ ഇവൻ ഉണ്ടായി കാണും. എന്താ നമുക്ക് ഇത് വീട്ടുമായിട്ട് ഇതിലും ഒരു ബന്ധമില്ല. ഞാനവിടെ സ്റ്റേഷനിലെ നിൽക്കണുണ്ടായിരുന്നു, ഒരു പയ്യൻ വന്ന് അവിടെ നിൽക്കണുണ്ടായിരുന്നു. ഇപ്പത്തെ ഇവൻ പയ്യൻ പറഞ്ഞത് അവിടെ പറയണ കേട്ടു. അപ്പൊ അവര് മൊബൈലിനകത്തുനിന്നുള്ള ഡേറ്റാസ് മൊബൈലിലെല്ലാം നോക്കിയതെല്ലാം കാണാം. ഇതിവര് അന്ന് തൊട്ടുള്ള മൊബൈലിൽ എടുത്താൽ മതി, ഇവര് ഒത്തിരി മൊബൈലില് ഒത്തിരി പരിപാടികളുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അറിയാം. നമുക്ക് ഈ മൊബൈലിൽ നോക്കാനും അറിയില്ല, കാരണന്മാർക്ക് ഇതൊന്നും അറിയില്ല. പിള്ളേരിന്ന് എന്തൊക്കെയാ നോക്കുന്നത്? എത്ര വയസ്സായി? എനിക്കിപ്പ 49 വയസ്സ്.
നല്ല ഹെൽത്തി അല്ലേ പുള്ളി? പുള്ളി ഹെൽത്തി ആയിരുന്നു, ഒരു വർഷമായിട്ട് ഹെൽത്തുമില്ല, ഒന്നുമില്ല. ഇവിടെ ഒത്തിരി പിള്ളേർ പ്രാക്ടീസിന് വന്നോണ്ടിരുന്നു. പുള്ളി പ്രാക്ടീസ് കൊടുക്കുന്നില്ല. ഞാനാ പ്രാക്ടീസ് കൊടുക്കണം. അപ്പേ അതിലെ വൈഫും ഉണ്ട്, വൈഫും പ്രാക്ടീസ് കൊടുക്കും. വനിതകളുടെ വൈഫും ഉള്ള ഇവൻ സ്റ്റേറ്റിലെ ഫസ്റ്റാണ്. മകളും ഈ വർഷം ജില്ലയില് ഫസ്റ്റ് കിട്ടിയതാ. സ്റ്റേറ്റ് ഇപ്പൊ ഡിസംബറിൽ നടക്കാനായിരുന്നു. അതിന് പോകാന്നുള്ളപ്പോൾ തയ്യാറെടുപ്പിലിരിക്കുവായിരുന്നു. പക്ഷേ ഇവന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത പോലെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവന് മാനസികമായിട്ട് മൊത്തം തകർന്ന് മനസ്സിൽ നില തെറ്റിയ ഒരു രീതിയായിരുന്നു ഇവന്റെ. ഇത് ഇവന് മാറി വരും, ഇവന് എന്തോ വിഷമം ഉണ്ടെന്നുള്ള നമുക്കറിയാമായിരുന്നു. പക്ഷെ മാറി വരും എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളിരുന്നു. പലരും പറഞ്ഞ ഇത് കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മളൊന്ന് കാണിച്ചല്ലേ, കോട്ടയത്ത് കാണിച്ചു തന്നെ. പക്ഷെ അതവന് ദേഷ്യമാന്നുള്ള ഇതിലാണ് അന്ന് കാണിച്ചത്. ചെയ്തത് വലിയ പലരും പെൺ അമ്മയും കുട്ടി മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ്. അവർക്കാരും ഇല്ലാതെയായി ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇത് എങ്ങനെ വന്നുപെട്ടു, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ അങ്ങനെ ഇതൊരു പയ്യനെ എങ്ങനെയാണോ നമ്മൾ വിട്ടണേ, നമ്മളൊരു വീട്ടിലെ പയ്യനെ കല്യാണം കഴിക്കാനോ അല്ല ഇതിനല്ല കോളേജിൽ പഠിക്കാൻ വിട്ടു വന്നു കറക്റ്റ് വരുവാണെങ്കിൽ സംഭവം ഉണ്ടാവും. അമ്മയോട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മള് തന്നെ ഇവിടെ ഒന്നും അല്ലാത്ത രീതിക്ക് നടക്കണം. ഒരു ഇതുമില്ലാതെ നടക്കണം. നമ്മൾ ഇപ്പം എന്ത് ചെയ്യാൻ? അമ്മയോ ഇതിനകത്ത് ഇപ്പൊ വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അമ്മന് വേണ്ടിട്ട്? വക്കീലിനൊന്നും ഏർപ്പെടുത്തിയില്ല. അതിനുള്ള സാമ്പത്തികം ഒക്കെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കുമെന്ന് അറിയാതെ ഇരിക്കുക. അതൊക്കെ ചെയ്യത്തില്ലേ മോന് വേണ്ടി? മോനെ കോടതി ചെയ്യാനിപ്പോ ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ചെയ്യും. അല്ലാതെ ഇപ്പൊ നമ്മളെവിടുന്ന് നമുക്ക് ഒന്നാതെ ഒരു പണിയില്ലാതെ കഷ്ട ഒരു വണ്ടി ഓടിച്ച് നടക്കണം. ചെറുപ്പം തൊട്ടേ അവന്റെ സ്വഭാവത്തില് ഒരു കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എല്ലാ പണിയും ചെയ്ത് ഇവനെ വണ്ടി കഴിവ് എല്ലാം നമ്മുടെ കൂടെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എല്ലാവരും ഒരുമിച്ച് എല്ലാം ഭക്ഷണം കഴിക്കലും എല്ലാം ചെയ്തോണ്ടിരുന്നു. ഈ ഒരു വർഷമായിട്ടുള്ള പ്രോബ്ലങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ജോലി പോയി പൈസ 10 പൈസ ജോലി വെളിയിൽ പോയി ചെയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഒരു ജോലി ചെയ്യാറില്ല. ഇവിടെ വരും. ഇവിടെ ബീജനോ റബ്ബർ ഉണ്ടോ? ഇവിടെ റബ്ബറൊന്നും ഇല്ല. അവനെ കൃഷി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃഷിയില്ല. അവനിവിടെ വന്ന് പുസ്തകം പഠിക്കും അങ്ങനെയുള്ള. ഈ മൊബൈലിലെ പഠിത്തമായതുകൊണ്ട് നമ്മളോർക്കും പഠിക്കണമായിരിക്കും നോക്കിയിരിക്കും. ഇതിനുള്ള വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? കുട്ടി പഠനം എങ്ങനെ? പ്ലസ് 2 എങ്ങനെയായിരുന്നു? +2 ഒക്കെ നല്ല ഇതിൽ ജയിച്ച A+ കൂടുതലുണ്ടായിരുന്നു. നല്ല പഠിത്തമാണ്. ഇവിടെ വന്നപ്പോഴും 2 വർഷത്തേക്ക് പഠിത്തമൊന്നും കുഴപ്പമില്ലായിരുന്നു. ഈ പഠിക്കുന്ന നല്ല സ്റ്റുഡന്റ് ആണ് ടീച്ചർ എല്ലാരും പറഞ്ഞു. ഇതിനെ മോളെ വിളിച്ച് പറഞ്ഞോ? അല്ല ഞാൻ ചോദിക്കാം, നീ അവനെ വിട്, അവൻ ഇത്ര 19 വയസ്സേ ആയുള്ളൂ. അങ്ങനെ വല്ല ഉപദേശം കൊടുത്തിരുന്നു അവിടെ അവർക്ക്? അവർക്ക് ഞാൻ ഇതുവരെ അവരുമായിട്ട് വിളിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. ഇതുവരെ വിളിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ഇത് അവിടെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അത് പിന്നെ ഇത് തലയൊക്കെ ഇടിച്ചു പൊളിച്ചു, പിന്നെ അറിഞ്ഞു. പിന്നെ അത് അങ്ങനെ ഇല്ലാന്നാണ് ഇവനോട് പറഞ്ഞിരുന്നത്. ബൈജു അങ്ങനെ ചെയ്യാമായിരുന്നില്ല ശരിയായിട്ടും. മോളെ നീ ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല. കാരണം നീ ഏതെങ്കിലും ഒരു ജീവിതമുള്ള നിന്റെ അമ്മയുള്ളതാണ് പറയാമായിരുന്നില്ലേ? നമ്മളിത് എങ്ങനെയും മാറി പൊക്കോളും. കോളേജില് പ്രേമമൊക്കെ നടക്കണമെന്നുള്ളതാണ് എല്ലാവരും പറയണേ. കോളേജില് പ്രേമിക്കാൻ വേണ്ടിയാ കോളേജ് വന്നെന്ന് എല്ലാവരും പറയണേ. ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാ അവിടെ എല്ലാവർക്കും പ്രേമമുണ്ട് എന്നൊക്കെ ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കോളേജിൽ വന്നെ എല്ലാവരും പ്രേമിക്കാനാ വന്നെന്നുള്ള ഇത് പിന്നെ മാറിപ്പോയി എന്നുള്ള ഇതിൽ നമ്മളിരുന്നു. അതൊരു പ്രായത്തിന്റെ മാത്രമാണ്. പ്രായത്തിന്റെ ഇവന് പ്രായമായില്ലല്ലോ. ഇവന് 18 വയസ്സേ ഉള്ളൂ. അന്നാണ് അന്ന് 20 വയസ്സ് മേളിലുണ്ട് പെൺകുട്ടിക്ക്. 2 വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഇവ തമ്മില്. അപ്പൊ അങ്ങനെ ഇവിടെ ആരും കല്യാണാലോചനൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ കല്യാണം ആലോചിക്കാനൊന്നും ഇവിടെ ആരും വന്നിട്ടുമില്ല. ഇത് അവന്റെ ജീവിതം മൊത്തത്തിൽ തകർത്തി. മൊത്തം തകർത്തു എന്ന് പറഞ്ഞാൽ ഇവനൊരു 1.5 വർഷം അമ്മേനെ തല്ലിയും തലയും പൊട്ടിച്ചപ്പോ തന്നെ അന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു വന്ന 8 സ്റ്റിച്ചുണ്ട് തലയോ. 8 സ്റ്റിച്ച് തലയോ വന്ന് നോക്കുമ്പോ അവൻ അന്ന് രാവിലെ കൂടി ഇവിടെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ടാ പോയെന്ന് പറഞ്ഞോട്ട്. ഈ പരീക്ഷയ്ക്ക് ലാസ്റ്റ് ദിവസം പോയിപ്പോ ഈ 1-ാം തീയതി പരീക്ഷ നടത്തുന്നു. തലയിലെ നെറ്റിയില പാട് ഇങ്ങനെ കിടക്കുക. അപ്പൊ അത് നോക്കിയിട്ടാ പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടുന്ന് രാവിലെ തന്നെ കണ്ണാടി നോക്കിയാ പോയെ. ജീവിതത്തിൽ മാറണല്ലോ ഇതൊന്നും. അത് സ്വയം ഒരു കൊല്ലാനുള്ള ആർജവം ഉണ്ടാക്കിയിട്ടതായിരിക്കത്തില്ലേ? എങ്ങനെയാണ്? എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ തല പൊട്ടിച്ചത്. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. അതിനെപ്പറ്റി മാനസികാവസ്ഥ ഇപ്പൊ നമുക്കറിയില്ലോ.
എങ്ങനെയാണുള്ളത്? 18 വയസ്സ് കാരണം അമ്മ ഗുരുതുല്യനായിട്ട് സി പിന്നെ കരുതേണ്ട ഒരാള് ഇവന്റെ പോക്ക് ശരിയല്ല എന്ന് ബൈജു മനസ്സിലാക്കിയില്ല. വന്ന് മനസ്സിലാക്കി പിന്നെ ഇവനെ തലയെ പൊട്ടിച്ച് പിന്നെ ഇവനോട് ഇതിനെ പറ്റി ഒത്തിരി പറഞ്ഞ ഇവന് കൂടുതൽ ഇത് വയലന്റ് ആവണ്ടല്ലോ എന്നോർത്ത് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പോയില്ല. ഇവന് മാനസികമായിട്ട് ഈ വിഷമം ഉള്ളതുകൊണ്ടേ അപ്പൊ ഇവനിങ്ങനെ എന്നെ അവർക്ക് വലിയ കാര്യമാണെന്ന് വൈഫിനോട് പറഞ്ഞു. എന്നെ ജീവനാന്ന് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കൊക്കെ എന്നെ ജീവനാ എന്നും പറഞ്ഞ് ഇവിടെ വീണ് തളർന്ന് തലയിറങ്ങി ഇവിടെ വീണ് പോയാൻ ബ്ലഡ് മൊത്തം പോയി. ഒരു 5-6 ലിറ്റർ ബ്ലഡ് പോയി ഇവിടെ. ഈ തിണ്ണ മൊത്തം ബ്ലഡായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മ തലയിറങ്ങി ഇവിടെ വീണു. ഇവൻ തലക്കടിച്ചു ഇവിടെയൊക്കെ മുഴച്ചു വന്നു, തല മൊത്തം മുഴച്ചു വന്നു. അതിഞ്ഞപ്പോ പെൺകൊച്ച ഓടി വന്ന് വിളിച്ചാണ് അമ്മ എഴുന്നേറ്റെ. അമ്മ എഴുന്നേറ്റിട്ട് എന്നെ ഫോണിൽ പെട്ടെന്ന് വിളിക്കുകയതെ. അപ്പൊ ഇവൻ ഇടിച്ചവിടെ വീണു. ഈ തിണ്ണയിലാ വീണേ. അതിനുശേഷം അമ്മ എന്താ മോനോട് പറഞ്ഞത്? അവന് ചെയ്ത് തെറ്റായി പോയെന്ന് പിന്നൊരിക്കലെങ്കിലും ബോധം വന്നു? അവന് ബോധം വരുമെന്നുള്ള ഇതില് എന്നോട് വിളിക്കാൻ പറയാൻ പറഞ്ഞു. പക്ഷെ എനിക്കത് പറയാൻ ഇവൻ തന്നെ മനസ്സിലായി പറയും എന്നുള്ളതിൽ ഞാനും ഇരുന്നു. മാറിപ്പോയിട്ട് തന്നെ പറഞ്ഞോളും. ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയി കഴിഞ്ഞ് അതിന്റെ തലേന്ന് വരെ ഇവൻ അമ്പലത്തിൽ പോയി കൊച്ചിനെ കൊണ്ട് പോയതാ. ഇവർ രണ്ടുപേരും ദേശീയക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു വന്ന. അപ്പൊ ഇത് മാറിപ്പോയി. അതേപോലെ കൂട്ടുകാരും പറഞ്ഞ മാറിയിട്ടുണ്ട്. കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു കുഴപ്പമില്ല മാറിപ്പോയിട്ടുണ്ടെന്ന് അവർ പറയും. പക്ഷെ നമ്മുടെ വലിയൊരു വിശ്വാസിയാണ് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ദൈവം ഏറ്റവും ലാസ്റ്റിലാണ്. മാതാവിനോട് ചെയ്തത് നീ ശരിയാണോ, നീ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നതെന്ന് ചോദിക്കാമായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അമ്പലത്തിൽ വിടാനാ നമ്മൾ നോക്കിയത്. ഇവനെ ഭക്തിയൊക്കെ പോയി. ഇവനെ ഒരു വർഷം കൊണ്ട് ഭക്തിയിൽ ഒന്നുമില്ല. ദൈവം ഇല്ലാന്നാ പറയണേ. ദൈവം ഇല്ലാന്ന് ഇവനെ ആക്കിയെടുത്തതാണ്. അത് എങ്ങനെ ഇവന്റെ തലയിൽ എന്താ കുത്തി വെച്ചതെന്ന് നമുക്കറിയാം. ആ കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോ പാവങ്ങൾക്ക് ധാരാളം സേവനം ചെയ്തിട്ടുള്ള കുട്ടിയാ. അവിടുത്തെ യാത്രി പറക്കി കൊടുത്ത ആൾക്കാർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത കുട്ടിയാ. അവിടെ ധാരാളം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കുന്ന കുട്ടിയാ. അപ്പൊ അങ്ങനെ ആ കുട്ടിയെ കുറിച്ച് ഒരു മോശം അഭിപ്രായം അല്ലെങ്കിൽ ആൾക്കാരോട് ബിഹേവ് ചെയ്യാൻ ഭയങ്കര ഇവിടെ കണ്ടപ്പം ബൈജിയോട് ബിഹേവ് ചെയ്തല്ലോ അന്ന് മനസ്സിലായില്ലേ. അവക്ക് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാവുന്ന കുട്ടിയാ. അതുപോലെ അവളെ ഇപ്പം അഭിഷേകായാലും നിതിനമോളായാലും പ്രേമിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. കാരണം നമ്മൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് പ്രേമിക്കുന്നുണ്ട്. പ്രേമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രേമിക്കാനാണോ പിള്ളേരെ പ്രശ്നം? അത് നമുക്ക് ഈ ലോകത്തോട് നമ്മുടെ ലോകത്തോട് പറയണം. നമ്മൾ ധൈര്യത്തോടെ പറയണം. നമ്മുടെ കാലം കഴിഞ്ഞു പോയി. അത് പറഞ്ഞിട്ട് അതിനുവേണ്ടി വല്ല നിയമം കൊണ്ടാണ് പ്രേമിക്കാതി കോളേജിൽ പഠിപ്പിക്കാൻ പറ്റണോ? നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടോ. നമ്മളെ ഇപ്പൊ എല്ലാ കാരണന്മാരും ഇപ്പൊ ചേട്ടന്റെ മകളെയാണെങ്കിലും പ്രേമിക്കാനാണോ കോളേജിലേക്ക് സ്കൂളിലേക്ക്? പിന്നെ ഇത് വന്നു കഴിയുമ്പോ പെൺകുട്ടികളുടെ തലയിലേക്ക് എല്ലാം ആണുങ്ങളുടെ തലയിലേക്ക് വെക്കണേലും ഒരു കാര്യമില്ല. പക്ഷെ ഇത് പിന്നെ ഈ കേസ് പെണ്ണുമായിട്ടുള്ള കേസ് നമ്മളോടും ഉണ്ടാറില്ല. ഈ വിഷയം തല പൊട്ടിച്ചതിന് ശേഷം ഈ നിതിന എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ടുള്ള പേരിവിടെ നമ്മൾ മിണ്ടാറില്ല. ജവനം മിണ്ടി കഴിയുമ്പോ അവൻ പിന്നെ അതിന്റെ ഓർമ്മ വരണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആ കേസ് ഉണ്ടാറില്ല. അവന് പിന്നെ അതിന്റെ ഓർമ്മ വരണ്ട. ഇനി അവന് ഒഴിവായി പോയെങ്കിൽ അമ്മേനെ തല്ലി തല പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവായി പോയി കാണും എന്നോർത്താണ് നമ്മൾ ഇരിക്കുന്നത്. പിന്മാറിയത് തെറ്റായിപ്പോയി കാണണം എന്നാണ് എന്റെ അഭിപ്രായം. ഇവൻ ഇത്ര ആത്മാർത്ഥമായിട്ട് ഇരിക്കുമ്പോ അത് പിന്മാറേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ നിങ്ങളോട് സ്വന്തം അമ്മയോട് പിന്മാറിയപ്പോ അവനിപ്പോൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ അവനിലെ ഒരു സൈക്കോ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പെൺകുട്ടിക്ക് മാറാൻ പാടില്ലായിരിക്കും. പെൺകുട്ടി മാറിയത് അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് അപ്പൊ ഇവനെ മൊത്തം തകർത്തോണ്ടല്ലേ മാറിയത്. ഈ 37,000 രൂപ കൊടുത്തു തിരിച്ചു കിട്ടിയല്ലോ? അതൊക്കെ തിരിച്ചു കിട്ടിയ. അതന്നേരം തന്നെ ഇവിടെ പണയം വെച്ചേക്കുവായിരുന്നു. അതെടുത്തു അയച്ചു തന്നായിരുന്നു പൈസ. അത് പിന്നെ ഈ മൊബൈൽ ഫോൺ മോൻ വാങ്ങിച്ചു കൊടുത്തതാണോ? ഇതൊന്നും നമുക്കറിയില്ല. ഒരു കേസ് എന്ത് സ്വാതന്ത്ര്യത്തിലാണ് ഒരു പെൺകുട്ടിയുടെ മൊബൈൽ മോൻ എടുത്തതെന്നുള്ളത് ഇതും നമുക്കറിയില്ല ഏട്ടാ. ഇത് ഞാനിതൊന്നും അറിയണില്ല. നമ്മളിപ്പോ ഈ വിഷയം ഉണ്ടായിട്ട് അറിയില്ല. മൊബൈലിലോ ആണോ കോളേജിലെ കേസൊന്നും നമ്മൾ അറിയണില്ല. ഇവിടെ ആരെയും മൊബൈലൊന്നും കാണിച്ചില്ല. ഇവിടെ മൊബൈലൊന്നും കണ്ടിട്ടില്ല. ഇല്ല. എന്തെങ്കിലും മൊബൈലിനകത്തുനിന്ന് അവൻ ഡേറ്റാസ് കിട്ടിയിട്ടാണോ? എന്തെങ്കിലും ഡേറ്റാസ് കണ്ടവൻ സംശയം നേച്ചർ ശരിയല്ല, ഇവനോട് ചേർന്ന് പോകാൻ കഴിയില്ല എന്ന് കണ്ടിട്ടാണോ ഈ കുട്ടി പിന്മാറിയത്? ഇതൊന്നും അറിയില്ല. ഇത് നമ്മളെങ്ങനെ അറിയണേ? നമുക്കറിയോ? അവനല്ലേ അറിയാവൂ. നമ്മളോട് പറയണില്ലല്ലോ. ഇതൊന്നും വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവോ? വീട്ടിൽ ഇതിനെപ്പറ്റി പറയോ പിള്ളേരെ? നാളെ മറ്റേ അഭിഷേകിന് ഒരു പെങ്ങളുണ്ട്.
നാളെ ഈ പെങ്ങൾക്കും ഇതേപോലെ ഒരു ഒരു പയ്യൻ ചെയ്യാം എന്ന് അവൻ ഒരിക്കലും ചിന്തിക്കാതെ പോയത് പെൺകുട്ടിയോടുള്ള സ്നേഹം. പയ്യൻ ചെയ്യാതെ എന്ന് വെച്ചാൽ നമ്മളത് പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ വളർത്താണ്. പയ്യൻ ചെയ്യാതെ പെൺകുട്ടിനെ നമ്മൾ ഇല്ല, ആൺകുട്ടിയെ പറഞ്ഞു കൊടുത്താണല്ലോ വളർത്തിയത്. പക്ഷെ അതെ അതെ പറഞ്ഞു കൊടുത്ത് വളർത്തി അവൻ പോയി പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കണ്ട്. പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ കൂടെ കോളേജിൽ പോയിരിക്കാൻ പറ്റുമോ? മാതാപിതാക്കളൊക്കെ പണിക്ക് പോണ്ടേ? ശരിയായിട്ടും ബിജു വളർത്തിയതൊരു വിഷമായിരുന്നു എന്ന് ബിജുവിനൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, വിഷമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മള് നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവന്നാ വളർന്നു വന്നപ്പം ഇതിപ്പം വളർന്നു വന്ന മലയാളികൾക്ക് മൊത്തം ഒരു മാരകമായ മുറിവേൽപ്പിച്ചില്ലേ സംഭവം? ഒരു പെൺകുട്ടിയാണ് മരിച്ചതെങ്കിലും ബൈജുവിനെ കാണുന്നതും ബൈജു വളർത്തിയത് ഇത്ര നാളും ഇങ്ങനെ ഒരു ഭയങ്കര വയലൻസ് ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പുറത്ത് സൗമ്യത കാണിച്ചുകൊണ്ട് ഉള്ളിൽ വയലൻസ് സൂക്ഷിക്കുന്ന ഒരു വിഷമാണെന്ന് തോന്നത്തില്ല സാധാരണ ജനങ്ങൾക്ക്, എനിക്ക് തോന്നത്തില്ല. അതങ്ങനെ തോന്നുമായിരിക്കും. നമുക്ക് ഇതുവരെ അന്ന് പോണ ദിവസം വരെ നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഇത് ചെയ്ത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഇപ്പൊ അങ്ങനെ അന്ന് രാവിലെ പോകുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല ഇത് വിഷമാണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ മര്യാദയ്ക്ക് ഇവിടെ കിടക്കും, മൊബൈലിൽ വല്ലതും പഠിക്കാന്, ഇംഗ്ലീഷ് പഠിക്കണ്ടായിരുന്നു, ഈ പുറത്തേക്ക് പോകാനുള്ള പഠിച്ചുകൊണ്ടിരുന്ന ഈ സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പൊ അത് പഠിക്കണ കഴിഞ്ഞ ദിവസം 10,000 കൊടുത്ത് അതിന് അഡ്മിഷൻ മേടിച്ച് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ നമ്മളിത് വേറെ കൂടുതൽ ഇത് മാറിപ്പോയി കാണുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള പലരും വിളിച്ചു ചോദിച്ച് ILTSന്റെ ഒക്കെ ക്ലാസ്സൊക്കെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. എന്തെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടെന്നാണോ ബൈജു പറഞ്ഞു? എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവനേതായാലും നമ്മളൊരു വിഷം ഇവിടെ നിന്ന് കൊടുത്തിട്ടില്ല. ഈ വിഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ അന്ന് അമ്മയെ മർദ്ദിച്ചതിന് ശേഷം അവൻ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കത്തില്ല, അമ്മ വെച്ചു കൊടുക്കുന്ന ആഹാരം എന്ന് തൊട്ട് കഴിച്ചു തുടങ്ങി? കഴിക്കാറുണ്ട്. അന്ന് തൊട്ടേ കഴിച്ചു തുടങ്ങി? അല്ല, അന്ന് അവൻ ഹോസ്പിറ്റലിലായിരുന്നു 2 ദിവസം, പിന്നെ ഇവിടെ റെസ്റ്റിലായിരുന്നു, റെസ്റ്റിൽ കിടക്കുമായിരുന്നു ഇവിടെ 1 ആഴ്ചത്തോളം റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ റെസ്റ്റ് എടുത്ത് കിടക്കുമ്പോഴും ഇവിടെ കമ്പ്യൂട്ടറിൽ ഇവൻ രാത്രി 2 മണി വരെ ഈ ഇവൻ ഇവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ കളിക്കണം എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇവന്റേത് ഇവനെയും ഇവിടെ ചെയ്തതിന്റെ പ്രൊജക്ട് ഈ ഇടയാറ് ചെയ്ത കമ്പനി ചെയ്തതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. അപ്പൊ ഇവനെ തല പൊട്ടിക്കിടന്നുകൊണ്ട് വേറെ ഏതോ പെമ്പിള്ളേർ ഇവന്റെ പ്രൊജക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയണേ. ഇവരുടെ കൂടെ 5 പെമ്പിള്ളേരുണ്ട്. അപ്പൊ അത് ആരോ 5 പേര് ഇവര് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഇവരിവിടെ ഇരുന്ന് രാത്രി 2 മണി വരെ ഈ തലയും പൊട്ടിയിരുന്ന് ഈ നിതിനാമകൾക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ അറിവ്. ഇതൊന്നും അറിയില്ല. അന്ന് ഇവൻ ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കി അറിയാലോ ചെയ്തു കൊടുത്തേക്കണേ ഇവിടെ ഇരുന്ന. അപ്പൊ നമ്മൾ ഓർക്കണം ഇവൻ എന്തിനായിരിക്കണം, ഇവന്റെ ചെയ്ത് കൊടുക്കണായിരിക്കും നമ്മൾ ഓർക്കണേ. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരുന്ന അവന് ചെയ്യാനുള്ളപ്പം അവൻ ഇവന്റെ ചെയ്ത വേറെ ചെയ്തു നമ്മൾ ഓർക്കണേ ഇവന്റെ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ പറയാൻ ഇല്ല, നമ്മൾ അങ്ങനെ ഓർക്കണേ. പക്ഷെ ഇവന്റെ ചെയ്തതാന്ന് നമ്മളോട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അവള് സ്വയം അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രാപ്തിയായി, പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഒക്കെ വളർന്നു വന്ന കുട്ടിയാണത് ആയിരിക്കാം. അതിനെക്കുറിച്ച് ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ആരും അതിനെക്കുറിച്ച് ഒരു ദോഷ്യം ഞങ്ങളുടെ നാട്ടിൽ അന്വേഷിച്ചാൽ പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നെ, ഞങ്ങൾ സൈലന്റ് ആണ് ഇത് നടന്നു പോകുന്ന ആളാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ വയലൻസ് ആയിരുന്നു.